ഇത് ഹാനോയി നഗരത്തിന് നടുവിലുള്ള ഹോവാൻ കിയം തടാകം. ആഘോഷ കേന്ദ്രങ്ങളും റെസ്റ്റോറന്റുകളും പൈതൃക മന്ദിരങ്ങളുമെല്ലാം പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. ഇത് തടാകത്തിലെ തേഹുക് പാലമാണ്. തടാകത്തിന് മധ്യത്തിലെ ടെമ്പിൾ ഓഫ് ജേഡ് മൗണ്ടനിലേക്കുള്ള പാലം ദോങ്കിൻ നിയാത്തുക് സ്ക്വയറാണിത്. സന്ധ്യയാവുമ്പോഴേക്കും ഗതാഗതമെല്ലാം നിരോധിച്ച് ആഘോഷത്തിന്റെ തെരുവുകളായി മാറും ഇതെല്ലാം. യുവാക്കളുടെ സംഘങ്ങൾ നൃത്തം ചെയ്യുന്നു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളുടെ സായന്തനങ്ങൾ ഇവിടെ ആഘോഷപൂരിതമാണ്. ചിലയിടത്ത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കുന്നു. വീക്കെൻഡ് ആകുമ്പോൾ ജനത്തെ ആഘോഷത്തിൽ ആറാടിക്കുക എന്നത് ഗവൺമെന്റിന്റെ ജോലിയായി മാറിയിരിക്കുന്നെന്ന് തോന്നും ഇതിലെ നടക്കുമ്പോൾ. സ്ക്വയറിലെ കാഴ്ചകളിൽ നിന്ന് വേറൊരു തെരുവിലേക്ക് നടന്നു. ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. താഹിയൻ സ്ട്രീറ്റ് എന്നാണ് ഇതിന്റെ പേര്. ജനം ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു. നേരം 7:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നോടൊപ്പമുള്ള രഞ്ജു പറഞ്ഞത് 10:00 കഴിയണം ഇവിടുത്തെ യഥാർത്ഥ തിരക്ക് കാണണമെങ്കിൽ എന്നാണ്. ഒരു കാര്യം മനസ്സിലായി, നഗരത്തിലെ വീടുകളിലൊന്നും ഈ നേരത്ത് ആളുകൾ ഉണ്ടാവില്ല. എല്ലാവരും തെരുവിലേക്കിറങ്ങുന്നു. അവരെ ഇങ്ങനെ കണ്ടു നിൽക്കുന്നത് തന്നെ ഒരാനന്ദമാണ്. അവർ തെരുവോരത്തെ ഷോപ്പുകളിലും ഭക്ഷണശാലകളിലും കയറുന്നു. അവർക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന കടകൾ, കരകൗശല വസ്തുക്കളും പെയിന്റിങ്ങുകളും എല്ലാം വിൽക്കുന്ന കടകളാണ്. സ്വദേശികളും സാധനങ്ങൾ വാങ്ങാനെത്തുന്ന കടകളാണ്. കച്ചവടക്കാരികളായി അവിടെ വിയറ്റ്നാമീസ് യുവതികൾ. പാതിരാത്രി വരെയും ഈ കടയിങ്ങനെ തുറന്നിരിക്കും. കടകളുടെ മുകൾ നില ഇവരുടെ താമസ ഇടങ്ങളാണ്. ചൂരൽ കൊട്ടകൾ വാങ്ങണമെന്ന് ആർക്കും തോന്നിപ്പോകുന്ന പെർഫെക്ഷനാണ്. ടീഷർട്ടുകൾ, പെയിന്റിങ്ങുകൾ. ഇന്ത്യയിൽ ഇത്രയേറെ വൈവിധ്യമുള്ള സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന സ്ഥലം കാണാനാവില്ല. വാങ്ങാൻ ആഗ്രഹം ജനിപ്പിക്കുന്ന സാധനങ്ങളുടെ കടകൾ, സൗന്ദര്യവും വൈവിധ്യവുമുള്ള ഉൽപ്പന്നങ്ങൾ. വിദേശികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. മാങ്ങ, പേരയ്ക്ക, പൈനാപ്പിൾ എന്നിങ്ങനെ ട്രോപ്പിക്കൽ മേഖലയിൽ വിളയുന്ന പഴങ്ങളെല്ലാം ഉണ്ട്. നല്ല ഫ്രഷ് പഴങ്ങൾ. ആവശ്യമുള്ളത് വാങ്ങിക്കൊണ്ടു പോവുകയോ ഇവിടെ നിന്ന് തന്നെ കഴിക്കുകയോ ആവാം. കഴുകി വൃത്തിയാക്കി മുറിച്ചു വച്ചിരിക്കുന്ന പഴങ്ങൾ. കുറച്ചുകൂടി നടക്കുമ്പോഴേക്കും താഹിയൻ സ്ട്രീറ്റിന്റെ യഥാർത്ഥ സ്വഭാവം കാണുകയായി. റെസ്റ്റോറന്റുകളുടെ നിര. റെസ്റ്റോറന്റ് എന്ന് പറയുമ്പോൾ കെട്ടിടത്തിനകമല്ല. ഗതാഗതം നിരോധിച്ച തെരുവിലേക്ക് ചെറിയ കസേരകളും മേശകളും ഇറക്കിയിട്ടിരിക്കുന്നു. ഇനി ഒരു സീറ്റ് പോലും ഇവിടെ കിട്ടാനില്ലാത്ത അവസ്ഥയിലാവും. സന്ധ്യ മയങ്ങുമ്പോൾ ഈ ഇരുന്ന് കഴിക്കുന്നത് വിയറ്റ്നാംകാരായ ആളുകൾ മാത്രമാണ്. അവർ നേരത്തെ അത്താഴം കഴിക്കുന്നവരാണ്. ഇവർ കഴിച്ച് എണീറ്റ് പോയിക്കഴിഞ്ഞാൽ പിന്നെ വിദേശികളുടെ വരവായി. വിയറ്റ്നാമീസ് ഭക്ഷണ വൈവിധ്യത്തിന്റെ ലോകമാണിത്. അതേപ്പറ്റി എത്ര വിവരിച്ചാലും മതിവരില്ല. ഈ തെരുവിന് തന്നെ ഒരു ഗന്ധമുണ്ട്. വറുത്തതിന്റെയും പൊരിച്ചതിന്റെയും ഒക്കെ മണം. തവള, ഞണ്ട്, കൊഞ്ച് എന്നിങ്ങനെയെല്ലാം കിട്ടും ഈ റെസ്റ്റോറന്റുകളിൽ. ഭൂമിയിലുള്ള ഏത് ജീവജാലത്തെയും ഇവിടെ വറുത്തും പൊരിച്ചും കറിവെച്ചും കിട്ടുമെന്ന് തോന്നും. വിയറ്റ്നാമി യുവത്വം സംഘങ്ങളായി വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ചിത്രങ്ങളോടുകൂടിയ മെനു കാർഡുമായി വെയിറ്റർമാർ. ചിത്രം നോക്കിയാണ് ടൂറിസ്റ്റുകൾ വിഭവം ഓർഡർ ചെയ്യുക. ഒരു റെസ്റ്റോറന്റ് എവിടെ അവസാനിക്കുന്നു, അടുത്തത് എവിടെ തുടങ്ങുന്നു എന്ന് കടക്കാർക്ക് മാത്രമേ അറിയൂ. വിചിത്രമായൊരു രീതിയിലാണ് ഇവിടുത്തെ കച്ചവടം. മെനു കാർഡുമായി നിൽക്കുന്നവർ വിളിച്ച് ഒരു കസേരയിൽ ഇരുത്തും, ഓർഡർ എടുക്കും. തുടർന്ന് മറ്റെവിടേക്കോ വിളിച്ചു പറയുന്നു, നമ്മൾ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തതെന്ന് കരുതുക. ഫ്രൈഡ് റൈസ് മാത്രമുണ്ടാക്കുന്ന ഒരു കട ഈ തെരുവിൽ എവിടെയോ ഉണ്ട്. അവരാണ് ഫ്രൈഡ് റൈസ് കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുക. നൂഡിൽസ് സൂപ്പാണ് ഓർഡർ ചെയ്തതെങ്കിൽ അത് മറ്റൊരിടത്തു നിന്നുമാണ് വരിക. ഒരു മേശയുടെ ഇരുഭാഗത്തിരിക്കുന്ന രണ്ടുപേർക്കുള്ള ഭക്ഷണം എത്തുന്നത്
ഈ തെരുവിന്റെയോ പട്ടണത്തിന്റെ തന്നെയോ രണ്ടു ഭാഗത്തുള്ള കടകളിൽ നിന്നായിരിക്കും. നൂഡിൽസ് സൂപ്പുണ്ടാക്കുന്ന കടക്കാരൻ അത് മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വിഭവവും ഓരോ ഇടത്തുനിന്നുമാണ് ഇവിടേക്കെത്തുന്നത്. ബിയർ പോലും നിമിഷനേരം കൊണ്ട് അത് ഇവർ കൊണ്ടുവന്നു തരും. താഹിയൻ സ്ട്രീറ്റ് പല ജംഗ്ഷനുകളും ഉപതെരുവുകളുമെല്ലാമായി അങ്ങനെ നീണ്ടു പോവുകയാണ്. റോഡ് നിറഞ്ഞ് മേശകസേരകൾ കിടക്കുന്നു. അതിനിടയിലൂടെ കഷ്ടിച്ച് കടന്നു പോകാം. എത്ര സജീവമാണ് ഇവിടമെല്ലാമെന്ന് കാണുക. ടൂറിസം എന്നാൽ നമ്മുടെ മനസ്സിൽ വെള്ളച്ചാട്ടവും കടൽ തീരവുമൊക്കെയാണല്ലോ. അതിനൊന്നുമല്ല പ്രാധാന്യമെന്ന് ഇവിടെ കണ്ടറിയാം. ജീവിതം കാണണം, ആഘോഷം വേണം, തെരുവുകൾ സജീവമായിരിക്കണം, ഈ വിധം സ്ട്രീറ്റ് ഫുഡ് വേണം. ലോകത്ത് ഇതൊക്കെ ഉള്ളിടത്തെ ടൂറിസം വളർന്നിട്ടുള്ളൂ. ഞങ്ങളും അല്പം ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ചു. നൂഡിൽ സൂപ്പാണ് ഓർഡർ ചെയ്തത്. ഒരു യുവതി അതുമായി എത്തി. ഇതിൽ ബീഫുമുണ്ട്, നൂഡിൽസുമുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ രൂപം. തിളച്ച വെള്ളത്തിൽ നൂഡിൽസും ഇറച്ചിയും ഇട്ടതാണെന്നേ തോന്നൂ. പക്ഷേ ആ വെള്ളം അത്യാവശ്യം സ്പൈസിയാണ്. രഞ്ജു ഇപ്പോൾ വിയറ്റ്നാമി ഭക്ഷണത്തിന്റെ ഒരു ആരാധകനായി മാറിയിരിക്കുകയാണ്. ഇദ്ദേഹമാണ് ചോപ്സ്റ്റിക്ക് കൊണ്ട് എങ്ങനെ നൂഡിൽസ് കഴിക്കണമെന്നൊക്കെ എന്നെ പരിശീലിപ്പിക്കുന്നത്. ഞാൻ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും അവിടെയുള്ള ദിവസങ്ങളിൽ ഇത്തരം രീതികൾ പരിശീലിക്കും. നാട്ടിൽ തിരിച്ചെത്തി അധികം കഴിയും മുൻപ് അത് മറന്നു പോവുകയും ചെയ്യും. ചോപ്സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ കഴിക്കുന്നത് ഒരു അഭ്യാസം തന്നെയാണ്. ഞങ്ങൾ വീണ്ടും തെരുവിലെ ജീവിതം കാണാനിറങ്ങി. ഒരു ഭാഗത്ത് വിൽപ്പനയ്ക്കുള്ളത് ഇതൊക്കെയാണ്: ഞവണിക്ക, കക്കായിറച്ചി എന്നിവയെല്ലാം. ഓർഡർ നൽകിയാൽ അതെടുത്ത് തിളപ്പിച്ച വെള്ളത്തിലിടുന്നു. 2 മിനിറ്റ് കൊണ്ട് ഒന്ന് പുഴുങ്ങുന്നു, കോരി എടുത്തു തരുന്നു. കൂടുതൽ സ്പൈസി ആക്കേണ്ടവർക്ക് സോസും മുളക് ചമ്മന്തിയും ഒക്കെ ഇവർ തരും. കുട്ടികളെ ആകർഷിക്കാൻ ബലൂൺ വിൽപ്പനക്കാർ, സൈക്കിൾ റിക്ഷക്കാർ വേറൊരു ഭാഗത്ത്, ചില ഭാഗങ്ങളിൽ റോഡിനു കുറുകെ വേലിയുണ്ട്. ഞങ്ങൾ കുറെ നേരം ആ തെരുവിലൂടെ നടന്നു. എനിക്കാകട്ടെ നല്ല ഉറക്കം വരുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയിരുന്നില്ല. ഇന്ന് പകലാകട്ടെ നല്ല വെയിലിലൂടെ നടന്ന് ഷൂട്ട് ചെയ്യുകയായിരുന്നു. ഈ ദിവസം ഷൂട്ട് ചെയ്യുന്ന 7-ാമത്തെ എപ്പിസോഡാണിത്. ആകെ മടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും ഒന്നിരുന്നാൽ ഉറങ്ങിപ്പോകും എന്നതാണ് അവസ്ഥ. ആളുകൾ നിറഞ്ഞൊഴുകുകയാണ് തെരുവുകളിൽ. ടൂറിസത്തിൽ ഇത്തരം സജീവമായ സ്ട്രീറ്റുകൾ നമുക്ക് വേണം. ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകളുടെ നിര എല്ലാം വേണം. അതിനിടയിലൂടെ ആളുകൾ നിറഞ്ഞൊഴുകണം. സംസ്കാരസമ്പന്നരായ ജനങ്ങളാണ് ഇവർ. ടൂറിസ്റ്റുകളെ തോണ്ടുകയോ അവരെ പോക്കറ്റടിക്കുകയോ ചെയ്യുന്നില്ല. ഇതിന്റെ ഓരത്താണ് താമസത്തിന് മുറിയെടുത്തിരിക്കുന്ന ഹോട്ടൽ. പകൽ നേരത്ത് ഇവിടെ നല്ല വാഹനത്തിരക്കായിരുന്നു. സന്ധ്യയായതോടെ ഗതാഗതം നിരോധിച്ച തെരുവിൽ കച്ചവടക്കാർ നിരന്നിരിക്കുന്നു. നേരം പുലരുമ്പോൾ ആ കച്ചവടക്കാരെയൊന്നും അവിടെ കാണില്ലെന്ന് രഞ്ജു പറഞ്ഞു. ഇതാണ് ഹോട്ടൽ. നടന്നു മടുത്തിരുന്നു. ഹോട്ടൽ കണ്ടതേ ഞാനതിലേക്ക് ചാടിക്കയറി. AC ഇട്ടിരിക്കുന്നത് കൊണ്ട് അകത്ത് കയറുമ്പോൾ നല്ല സുഖം. പുറത്തിപ്പോഴും നല്ല ഉഷ്ണമാണ്. ഞാൻ നാളത്തെ രാത്രി ജീവിതത്തോട് നീതി പുലർത്താമെന്ന് തീരുമാനിച്ചു. ഇന്നിപ്പോൾ 10 മണിയായപ്പോഴേക്കും ഹോട്ടലിൽ കയറി. ക്യാമറയുടെ ബാറ്ററികളും വീക്കായി. മാത്രമല്ല നാളെ അതിരാവിലെ എനിക്ക് ഒരു ദീർഘയാത്ര പുറപ്പെടേണ്ടതുണ്ട്. മുറിയിലേക്ക് നടന്നു. പാതിരാത്രി വരെയും തെരുവിലെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യണമെന്ന് കരുതിയതാണ്. അത് മറ്റൊരു ദിവസമാകാം. ഇനിയും 2-3 ദിവസം ഞാൻ ഹാനോയിൽ ഉണ്ടാവും. നന്നായി തണുപ്പിച്ചിട്ടിരിക്കുന്ന മുറി. കട്ടിലിലേക്ക് കിടന്നതേ ഓർമ്മയുള്ളൂ. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോളിയം നമ്പർ 20. ഫുൾ HD അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ
9999544222. പിറ്റേന്ന് രാവിലെ 5:30 ആയപ്പോഴേക്കും എണീറ്റ് കുളിച്ചു റെഡിയായി. 7 മണിയോടെ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. ഞാൻ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ധാരാളം വിഭവങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു. ഞാൻ താമസിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഹോട്ടലുകളിലൊന്നാണ് ഓറിയന്റൽ സൂട്സ്. എല്ലാത്തരം വിഭവങ്ങളുമുണ്ടിവിടെ. രാവിലെ നോൺ വെജ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ആവശ്യമുള്ളതെല്ലാമുണ്ട്. അല്പം ഫ്രൂട്ട്സും ബ്രെഡും ജാമുമെല്ലാമായി ഒരു മിതമായ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പെട്ടെന്ന് തന്നെ ലോബിയിലേക്കെത്തി. രാവിലെ 7:30-8 മണിക്കുമിടയിൽ ഇവിടെ നിന്നും എന്നെ കൂട്ടിക്കൊണ്ടു പോകാനായി ഒരു ബസ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 7:30 ആയിട്ടേയുള്ളൂ. ഇന്നലെ രാത്രിയിൽ ഒട്ടേറെ വഴിയോര കച്ചവടക്കാർ തുണിയും മറ്റുൽപ്പന്നങ്ങളുമായി നിരന്നിരുന്ന തെരുവാണിത്. രാത്രിയിൽ വലിയ തിരക്കുണ്ടായിരുന്ന ആ പ്രദേശമാണിതെന്ന് തോന്നുകയേയില്ല. കടകൾ നേരത്തെ തന്നെ തുറന്നിരിക്കുന്നു. ഇന്നൊരു ഞായറാഴ്ചയാണ്, എങ്കിലും കടകളെല്ലാം തുറന്നിട്ടുണ്ട്. മിക്ക കച്ചവടക്കാരും കടകളുടെ മുകൾ നിലയിലാണ് താമസിക്കുന്നത്. അതിനാൽ രാവിലെ നേരത്തെ തന്നെ സ്ഥാപനങ്ങൾ തുറക്കും. ഈ കെട്ടിടങ്ങളുടെ മുകൾ നിലയിലോ കടകളുടെ പിറകിലോ ആണ് മിക്ക കച്ചവടക്കാരും താമസിക്കുന്നത്. കച്ചവടക്കാരായി ആണുങ്ങളെ അധികം കാണില്ല. ഇതാണ് വിയറ്റ്നാമീസ് സ്ത്രീകളുടെ പണ്ടുമുതലേയുള്ള വേഷം. ഭക്ഷണവും മറ്റുമായി ഏതോ കട തുറക്കാനായി പോകുകയാണിവർ. ഇവിടെ ചിലർ കച്ചവടം തുടങ്ങുന്നതിന് മുന്നോടിയായുള്ള വെടിവെട്ടത്തിലാണ്. രാവിലെ നഗരത്തിലേക്കെത്തിയ ടൂറിസ്റ്റുകൾ ഹോട്ടൽ അന്വേഷിച്ചു നടക്കുന്നു. ഒരു കുടുംബം സ്കൂട്ടറിൽ എവിടേക്കോ പോവുകയാണ്. ഒരു സ്ത്രീ മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും പാനീയവുമെല്ലാമായി കച്ചവടത്തിനിറങ്ങിയിരിക്കുന്നു. രാവിലെ 7:30 ആകുമ്പോഴേക്കും തന്നെ എല്ലാവരും ഓരോരോ തൊഴിലുകളിലേക്ക് ഇറങ്ങുന്നു. തെരുവിലെ കാഴ്ചകൾ കണ്ട് ബസ് വരുന്നതും കാത്ത് ഞാൻ അങ്ങനെ ഇരുന്നു. നേരം 8 മണി കഴിഞ്ഞു. കാത്തിരുന്ന് മടുത്തിരിക്കുന്നു. അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും ഒരു പയ്യനെത്തി. ഡ്രാഗൺ ഫ്ലൈ ക്രൂസ് കമ്പനിയുടെ ബസ്സും അതിലേക്ക് നടന്നു. ദീർഘമായ യാത്രയാണ് ഇന്നത്തേത്. ഹാലോങ് ബേ എന്ന വിയറ്റ്നാമിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസം കേന്ദ്രമാണ് ഇന്നത്തെ പ്രധാന ലക്ഷ്യസ്ഥാനം. 4 മണിക്കൂറിന്റെ ബസ് യാത്രയുണ്ട് അവിടേക്ക്. ഒരു ബോട്ടിൽ കയറി ഹാലോങ് ഉൾക്കടലിലൂടെ യാത്ര ചെയ്യണം. അവിടുത്തെ പ്രകൃതി അത്ഭുതങ്ങളിലേക്കും പോകണം. അവിടേക്ക് പോകുമ്പോഴും തിരികെ വരുമ്പോഴും ബസ്സിന് ചില സ്റ്റോപ്പുകളുണ്ട്. വിയറ്റ്നാമിലെത്തുന്ന എല്ലാവരും കാണേണ്ട സ്ഥലം തന്നെയാണ് ഹാലോങ് ബേ. ശരിക്കും ഞാൻ ഈ ഹാനോയിലേക്ക് വരാനുള്ള കാരണം തന്നെ ഹാലോങ് ബേ ആണ്. കടലിൽ ഉയർന്നു നിൽക്കുന്ന പ്രത്യേക രൂപമുള്ള പർവ്വതങ്ങളാണ് അവിടെയുള്ള ഒരു കാഴ്ച. ആ പർവ്വതങ്ങളിലെ ഗുഹകൾ, അതിനുള്ളിലെ വിസ്മയങ്ങൾ, ഇതൊക്കെ ഇന്നത്തെ കാഴ്ചകളായിരിക്കും. നിരവധി ബസ്സുകളാണ് രാവിലെ പട്ടണത്തിൽ നിന്നും ഹാലോങ് ബേ ലക്ഷ്യമാക്കി പോകുന്നത്. ബസ് ഒരു പാലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ചുവോങ് ദുവോങ് ബ്രിഡ്ജ് റെഡ് റിവറിന് കുറുകെയുള്ള പാലമാണ്. 1985 ഇതിന്റെ പണി പൂർത്തിയായത്. 400,000 കാറുകളും 2.5 ലക്ഷം മോട്ടോർ ബൈക്കുകളും 5,000-ലേറെ മറ്റു വാഹനങ്ങളും ഓരോ ദിവസവും ഈ പാലം കടന്നു പോകുന്നുണ്ട്. കുറച്ചപ്പുറം ഒരു ഉരുക്ക് പാലം കാണുന്നു. ലോങ് ബിയൻ ബ്രിഡ്ജ് എന്നാണ് അതിന് പേര്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഫ്രഞ്ചുകാർ നിർമ്മിച്ച പാലം. ചുവപ്പ് നദിയെ ക്രോസ് ചെയ്ത് ചുവോങ് ദുവാങ് പാലമിറങ്ങി ബസ് നഗരത്തിന്റെ വടക്കൻ ഭാഗത്തേക്കെത്തി. ഇനി വടക്ക് കിഴക്ക് ദിശയിലാണ് പോകേണ്ടത്. മനോഹരമായ പ്രദേശമാണ് ഹാനോയിയുടെ വടക്കൻ ഭാഗങ്ങൾ. നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ. വിയറ്റ്നാം വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്.
ബസിന്റെ ഗ്ലാസ് ടിൻഡഡ് ആയതിനാൽ ദൃശ്യത്തിന് അത്ര തെളിച്ചമില്ല. പലയിടത്തും ദീർഘമായ പാലങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. താഴെ കൃഷിയിടങ്ങളും കാഴ്ചയിലുണ്ട്. ഇതൊക്കെ പുതിയ ജനവാസ ഇടങ്ങളാണ്. ഹാനോയ് പട്ടണം ഈ വിധം വശങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ പട്ടണങ്ങൾ കണ്ടുതുടങ്ങുന്നു. ഹാനോയിയുടെ ഉപഗ്രഹ പട്ടണങ്ങളാണ്. മെലിഞ്ഞ കെട്ടിടങ്ങളാണ് മിക്കതും. രണ്ടും മൂന്നും സെന്റിൽ നിർമ്മിച്ച പല നിലകളുള്ള കെട്ടിടങ്ങൾ. ബസിൽ ഇങ്ങനെ യാത്ര തുടരവേ ഇവരുടെ ചരിത്രം തന്നെയാണ് ഞാൻ ഓർക്കുന്നത്. ഒളിപ്പോരിന്റെ ആശാന്മാരാണ് വിയറ്റ്നാംകാർ. ലോക പോലീസ് ചമഞ്ഞെത്തിയ അമേരിക്കയെ തുരത്തിയോടിച്ചതിൽ ഒതുങ്ങുന്നതല്ല ഒളിപ്പോരിന്റെ ആ ചരിത്രം. 15-ാം നൂറ്റാണ്ടിൽ ചൈനയിലെ മിങ് രാജവംശം വിയറ്റ്നാമിന് മേൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. വർഷങ്ങൾ നീണ്ട ഒളിപ്പോരിലൂടെയാണ് അന്ന് വിയറ്റ്നാംകാർ ചൈനീസ് ആധിപത്യത്തെ പടിക്ക് പുറത്താക്കിയത്. 17-ാം നൂറ്റാണ്ടിലാണ് ഫ്രഞ്ചുകാർ വിയറ്റ്നാമിലേക്ക് എത്തിയത്. ഫ്രഞ്ച് പുരോഹിതനായ പിയർ ജോസഫ് പിഗ്നോ ആയിരുന്നു വിയറ്റ്നാമിനെ ഫ്രഞ്ച് കോളനിയാക്കി മാറ്റാൻ തുടക്കമിട്ടത്. അതിനുവേണ്ടി അദ്ദേഹം അന്ന് ഫ്രഞ്ച് കോളനിയായിരുന്ന പോണ്ടിച്ചേരിയിൽ നിന്നും കുറെ സൈനികരെ വിയറ്റ്നാമിൽ ഇറക്കുകയും ചെയ്തിരുന്നു. ധാരാളം നെൽവയലുകൾ യാത്രക്കിടയിൽ കാണാം. ഒരു പട്ടണം കടന്നാൽ പിന്നെ കുറെ ദൂരം നെൽവയലുകളായിരിക്കും കാഴ്ച. ഫ്രഞ്ച് പാദ്രിമാർ ആദ്യകാലത്ത് കുറേയേറെ വിയറ്റ്നാംകാരെ മതം മാറ്റിയിരുന്നെങ്കിലും കൺഫ്യൂഷൻ മതക്കാരായ രാജാക്കന്മാർ ഫ്രഞ്ചുകാരെ എതിർത്തുകൊണ്ടിരുന്നു. അത് സാവധാനം സംഘർഷത്തിലേക്ക് നീങ്ങി. സംഭവ ബഹുലമായിരുന്നു വിയറ്റ്നാമിലെ ഫ്രഞ്ച് ആധിപത്യകാലം. ഫ്രാൻസിൽ നെപ്പോളിയൻ മൂന്നാമന്റെ കാലമായിരുന്നു അത്. അദ്ദേഹത്തിന്റെ ഉത്തരവ് പ്രകാരം 1858 ഫ്രഞ്ച് സേന വിയറ്റ്നാമിലിറങ്ങി. ഒരു നൂറ്റാണ്ടിലേറെ നീണ്ട ഫ്രഞ്ച് ആധിപത്യത്തിന്റെ തുടക്കമായിരുന്നു അത്. പോരാട്ടവീര്യം എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന വിയറ്റ്നാംകാർ ഫ്രഞ്ചുകാർക്കെതിരെ ഒളിയുദ്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. പാതയുടെ ഇരുവശത്തും ധാരാളം ശില്പങ്ങൾ നിരന്നിരിക്കുന്ന ഒരു ഭാഗത്തേക്ക് ബസ് തിരിഞ്ഞു. വലിയൊരു മ്യൂസിയം പോലെയുണ്ട്. എല്ലാം മാർബിളിൽ കൊത്തിയുണ്ടാക്കിയതാണ്. ബസിന്റെ ആദ്യ സ്റ്റോപ്പ് ഇതാണ്. ചാവുഫോ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ബസ് ഇവിടെ 40 മിനിറ്റ് നിർത്തുമെന്ന് ഗൈഡ് പറഞ്ഞു. ആ ശില്പകേന്ദ്രത്തിലേക്ക് ഇറങ്ങി. അതീവ പെർഫെക്ഷനുള്ള മാർബിൾ ശില്പങ്ങളാണ്. വിയറ്റ്നാമിലെ വെളുത്ത മാർബിൾ ലോക പ്രശസ്തമാണ്. പല നിറത്തിലുള്ള മാർബിളിൽ കൊത്തിയ ശില്പങ്ങൾ. ഇവിടെ നിന്നും ഏതു നാട്ടിലേക്കും ഈ വലിയ ശില്പങ്ങൾ വാങ്ങിക്കൊണ്ടു പോകാം. വില പറഞ്ഞുറപ്പിച്ച് പണം നൽകിയാൽ മതി. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടി നൽകണം. ഇവരത് എവിടെയും എത്തിച്ചു തരും. പുരാതന റോമൻ കാലഘട്ടത്തിലെ ശില്പങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പലതും. അനുഗ്രഹീതരായ കലാകാരന്മാരാണ് ഇവിടെ ഉള്ളതെന്ന് ഈ ശില്പങ്ങൾ കണ്ടാൽ മനസ്സിലാവും. പണ്ട് ഉളികൊണ്ടാണ് ശില്പങ്ങൾ കൊത്തിയിരുന്നതെങ്കിൽ ഇന്ന് ആധുനിക യന്ത്രങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നു. ഇവിടെ ഒരു ശില്പം രൂപപ്പെടുകയാണ്. കൺഫ്യൂഷ്യസിന്റെയോ മറ്റോ ശില്പം. മറ്റൊരിടത്ത് വേറൊരു ശില്പത്തിന്റെ ആദ്യ രൂപം കല്ലിൽ തെളിഞ്ഞുവരുന്നു. ആദ്യഘട്ടം ഒരാൾ ചെയ്യുന്നു, രണ്ടാം ഘട്ടം മറ്റൊരാൾ, ഫിനിഷിംഗ് മറ്റൊരാൾ എന്നിങ്ങനെയാണ് ജോലി. ചാൻതിയൻ മൈ കമ്പനി എന്നാണ് ഈ ശില്പനിർമ്മാണ കേന്ദ്രം അറിയപ്പെടുന്നത്. മറ്റൊരു സെക്ഷൻ കൂടി ഇവിടെയുണ്ട്. അതിന്റെ കഥയിലേക്ക് പിന്നീട് പോകാം. ചൈനക്കാരെ പോലെ 2500 വർഷം മുൻപ് തന്നെ ശിലയിൽ മനോഹര ശില്പങ്ങൾ കൊത്തുന്നതിൽ നിപുണരായിരുന്നു വിയറ്റ്നാംകാർ. ആ ശില്പികളുടെ പിൻഗാമികളാണ് ഇവരെല്ലാം. ടൂറിസ്റ്റുകൾ ഇവിടെ നിന്നും വലിയ തോതിൽ ശില്പങ്ങളൊന്നും വാങ്ങാറില്ല. എന്നാൽ അവർക്ക് നല്ലൊരു കാഴ്ചയാണിത്. ലോകത്തിന്റെ നാനാഭാഗത്തെയും വിപണികളിലേക്ക് ഇവിടെ നിന്നും ശില്പങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. വിയറ്റ്നാമിൽ മാത്രമല്ല,
ബാലിയിലും തായ്ലൻഡിലും ഞാൻ ഇത്തരം ശില്പകേന്ദ്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. മികച്ച കലാകാരന്മാരാണ് ഇവരെല്ലാം. ദാരുശില്പങ്ങളും മാർബിൾ ശില്പങ്ങളും പെയിന്റിങ്ങുകളുമെല്ലാം ഒരുക്കുന്നവർ. ഇത്രയേറെ കലാകാരന്മാർ എങ്ങനെ ഒരു നാട്ടിൽ ഉണ്ടാവുന്നെന്ന് അത്ഭുതപ്പെട്ടു പോകും. ഇതെല്ലാം മാർബിളിൽ കൊത്തിയവ തന്നെ. പല പല ശില്പങ്ങൾ, ഏതു നാടിനും പറ്റുന്ന ശില്പങ്ങളുണ്ട്. കുറേ എണ്ണം വാങ്ങിക്കൊണ്ടു പോകാൻ തോന്നും. കെട്ടിടത്തിനകത്ത് മറ്റു ചില കാഴ്ചകളുണ്ട്. ബസ് പുറപ്പെടും വരെ ഇവിടെ ചുറ്റി നടക്കാൻ ഞാൻ തീരുമാനിച്ചു.